ഇന്നത്തോടെ എന്റെ പഠിത്തം അവസാനിച്ചു. തൃപ്തിയായില്ലേ? ഇനി എന്നെ എന്റെ കുടുംബത്തെയും കൊല്ല. എന്നിട്ട് ആ ശവങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റ്. മോൻ ഇത്ര കുടിക്കേ. വേണ്ട ഡാഡി, ഇനി കുടിച്ചാ എനിക്ക് കണ്ണു കാണില്ല. മോന്റെ അടുത്ത് ഡാഡി അല്ലേ ഇരിക്കുന്നത്, കഴിക്കേ. ഡാഡി കള്ളു കുടിക്കുന്ന പാവമാണോ? എന്നാര് പറഞ്ഞു? മേനോൻ അങ്കിൾ. എന്നാലേ മേനോന് പാവമായിരിക്കും, ക്രിസ്ത്യാനിക്കല്ല. മോൻ ഇച്ചൂടെ കുടിച്ചു, ഇതിന്റെ പാവമൊക്കെ ഡാഡി തീർത്തോളാം. ഏ കഴിക്കേ. വിചാരിച്ചു അല്ലേ? അതിന് കാരണക്കാരനായി നിങ്ങളോട് പറയാതെ ഞാനിത് ചെയ്യില്ല. ഈ അസമയത്ത് ഞാനിവിടെ വന്നെന്തിനെന്നറിയാമോ? നിങ്ങളുടെ ക്രൂരവിനോദത്തിലെ അവസാനത്തെ സ്ത്രീ ഞാനായിരിക്കണമെന്ന് അപേക്ഷിക്കാൻ. ജെയിംസ്, ഈ ലോകത്ത് ആര് ജനിച്ചാലും മരിച്ചാലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. നിങ്ങൾ വളർന്ന അത്തരത്തിലാണ്, നിങ്ങൾ വളർത്തിയത് ആ രീതിയിലാണ്. നാളത്തെ സൂര്യോദയം എന്നെ കണ്ടെന്ന് വരില്ല. ഇനിയെങ്കിലും നിങ്ങളൊരു മനുഷ്യനാകൂ. നിങ്ങളുടെ അമ്മയൊരു സ്ത്രീയാണെന്ന് വിചാരിക്കൂ. നിങ്ങൾക്കറിയാം എന്റെ കുടുംബം വളരെ ചെറിയതാണ്. എനിക്ക് വേണ്ടി വിവാഹം പോലും ഉപേക്ഷിച്ച് വിങ്ങപ്പെട്ടെന്ന് ചേച്ചി, ഉറക്കം മറന്ന് രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന അമ്മ, അവരുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളി കൊണ്ടല്ലേ നിങ്ങൾ കുത്തിയത്? നിങ്ങൾ പശ്ചാത്തപിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിലും പരിശ്രമിച്ചു നോക്കൂ. അല്പം വൈകിപ്പോയി തോന്നുന്നു. ഞാനിത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എന്റെ എന്ന് പറയാൻ എനിക്കൊരു മകനുണ്ടാകുമായിരുന്നു. മോളെ, ഞങ്ങള് വിചാരിച്ചെങ്കിലും നീ അവനോട് ക്ഷമിക്കും. എടാ, ഇവളുടെ കാൽച്ചുവട്ടിലെ മണ്ണിന്റെ വില പോലും ഇല്ലാത്തതാണ്. നീ ചോദിക്ക്, ഇവളുടെ കാല് വിളിച്ച് മാപ്പി ചോദിക്ക്. ശരിതേ, ഞാൻ ഒന്നും പറയണ്ട. ഇനിയുള്ള നിങ്ങളുടെ താണ്ഡവം എന്റെ ശവത്തിലാവട്ടെ. എന്റെ ശവത്തിന് നിങ്ങൾ പോസ്റ്റ് ഒട്ടിക്കൂ. നിനക്ക് ചേച്ചിയില്ല. ചേച്ചി ചുമച്ച് തുപ്പുന്നത് വരെ നീ വിഷമിക്കുന്നു. നിന്റെ സ്വഭാവം എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ
ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നത്. മാ, അമ്മ ഉണരുന്നതിന് മുൻപ് നമുക്കങ്ങ് ചെല്ലാം. സാറേ, അടുത്ത ജന്മത്തിലെങ്കിലും ഇതുപോലുള്ള മക്കൾ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കൂ. അഥവാ ഉണ്ടായാൽ ആ നിമിഷം തന്നെ കഴുത്ത് നിരിച്ച് കൊന്നു കളയണം. വാശി പിടിച്ചു കിടക്കരുത്. പരീക്ഷയ്ക്കിനി 3 മാസങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും രക്ഷപ്പെടും. ഞാൻ ഇനി ശവപ്പറമ്പിലേക്കില്ല. ഞാൻ പറയുന്നു കേക്ക്. എന്നെ ജീവനോടെ കാണുന്നുണ്ടെങ്കിൽ ഇനി നിർബന്ധിക്കരുത്. ചേച്ചി, ഇത്രയും കാലം ചേച്ചി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ? ഇനി ചേച്ചിക്കൊരു ജീവിതം വേണ്ടേ? ആ ചിന്ത നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഞങ്ങളെ അനുസരിക്കുമായിരുന്നല്ലോ. എന്റെ തലയിലെടുത്തുപോലെ കഴിഞ്ഞോളാം. ആ ശങ്കരനായര് കൊണ്ടുവന്ന കാര്യം ഒന്ന് ആലോചിച്ചൂടെ? ഇനി എനിക്കൊരു കല്യാണത്തിന്റെ കുറവേ ഉള്ളൂ. ചേച്ചി, നമ്മൾ ആശിക്കുന്നതെല്ലാം നടക്കാറില്ലല്ലോ. ഞങ്ങൾ ആശിച്ച നടക്കുമായിരുന്നു. നീ അതിന് സമ്മതിച്ചില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ മോളെ? നാഴിപാത്രത്തിൽ ഇടങ്ങഴി പിടിക്കാറില്ലല്ലോ. ഞാൻ ആ ശങ്കരൻ നായരോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച അവരിവിടെ വരും. സരസെ, ഞങ്ങളോട് ഇത്രയും വെറുപ്പ് കാട്ടാൻ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? തെറ്റും ശരിയും തിരിച്ചറിയാവുന്നവരോടല്ലേ തെറ്റിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുള്ളൂ? മോളെ, ഒരപ്പച്ചന്റെ സ്ഥാനം എനിക്കില്ല. എങ്കിലും പ്രായമുണ്ടല്ലോ, ഉപദേശിക്കുകയാണെന്നും തോന്നരുത്. എന്റെ മകൻ കാരണം നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും എനിക്കറിയാം. ഒരല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൂടി? എക്സാമിന് കഷ്ടിച്ച് 2 മാസം അല്ലേ ഉള്ളു മോളെ. അതും കൂടി കഴിഞ്ഞാൽ സരിതയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാറോ? പൂ പറിക്കാൻ നേരത്ത് ചെടിയുടെ കടയ്ക്ക് തീ വെക്കണോ മോളെ? അമ്മയുടെയും ചേച്ചിയുടെയും ആഗ്രഹം നിറവേറ്റാൻ നോക്കൂ. തിരുത്താൻ വയ്യാത്ത തെറ്റുണ്ടോ മോളെ? ജെയിംസ് തിരുത്തി കഴിഞ്ഞു. ഇപ്പോൾ സരിതയേക്കാൾ ദുഃഖം അവനാണ്. മോള് കോളേജിൽ പോയാലേ അവനും പോകും. മോള് പരീക്ഷയ്ക്കിരുന്നാലേ അവനും ഇരിക്കൂ. ഓഹോ, നിങ്ങളുടെ മോന് പരീക്ഷയ്ക്കിരിക്കാൻ എന്റെ സഹായം വേണം. അതിനുവേണ്ടിയുള്ള കുംഭസാരമായിരുന്നു ഇത്രയും നേരം അല്ലേ? പോളെ, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കൊരുപോലെയാണ്. നിന്റെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്കിൽ മകനോട് പറയൂ കുറെ കൂടി പോസ്റ്ററുകൾ കോളേജ് പരിസരത്ത് ഒട്ടിക്കാൻ. എന്റെ മോള് ചത്തോന്നറിയാൻ വന്നതാണോ? നിങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞുപോയെന്നറിയാം. നിങ്ങൾ ഇറങ്ങട്ടെ. സാറ് കയറി ഇരുന്നിട്ട് പോണം. ഒരു മകൻ ജനിച്ചുപോയതിന്റെ പേരിൽ ഇതിൽ കൂടുതൽ ശിക്ഷ നിങ്ങളിൽ ഞങ്ങൾക്ക് തരരുത്. വല്ല വിഷം കൊടുത്ത് കൊല്ലണം സാറേ. പേപ്പറ്റിയെ നാട്ടുകാർ കണ്ടാൽ തല്ലി കൊല്ലും. വന്നിരിക്കുന്ന വിശേഷം അന്വേഷിക്കാൻ. എനിക്ക് ആ മക്കളില്ലാതെ പോയത് നിങ്ങളുടെ ഭാഗ്യം. അമ്മയോടൊന്നും തോന്നരുത്. ആ മനസ്സ് വേവുന്നത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇതിൽ കൂടുതലും സഹിക്കാൻ തയ്യാറായിട്ടാണ് കുഞ്ഞ് ഞങ്ങൾ വന്നത്.